എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് നമ്മളെ പൂക്കേലാണ്. തിരൂർ പറഞ്ഞു പറഞ്ഞ് മടുത്തിരിക്കും. തിരൂർ പൂക്കേലുള്ളത് ഇവിടെ നമ്മളെ അക്ബർ അല്ലേ, ആലാനകത്ത് അക്ബർ കാക്കാൻ്റെ വീട്ടിലുള്ളത്. ഇവിടെ വേറെ ചെടിക്കൂട്ടുണ്ട്. ചെടിക്കൂട്ടത്തിൽ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ ഒരു കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൂർക്കൻ പാമ്പ് വന്നിട്ടുണ്ട്. പിന്നെ വീട്ടിൽ ഒരുപാട്, അതായത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴ പെയ്തിട്ട് ഒരുപാട് കാടുകളും ചെറിയ ചെറിയ പന്തക്കാടുകളൊക്കെ ഇങ്ങനെ ഉണ്ടായ ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും എന്താ പറയുക, പ്രതീക്ഷിക്കാൻ വയ്യ ഈ ഇങ്ങനത്തെ ചെടിക്കൂട്ടത്തിൽ ആൾ വന്നിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മഴക്കാലമാണ്. നമുക്ക് ചെടി ഇന്നലെ ഞാൻ പോയ സ്ഥലത്തും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പിന്നെ ചെടിക്കൂട്ടത്തിലായിരുന്നു ഒരു, അത് പിന്നെ ചേരായിരുന്നു. എന്നാലും എന്താ പറയുക, നമുക്ക് ചേരായാലും മൂർക്കനായാലും, അതായത് ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വാല് കണ്ടാൽ തന്നെ പേടിയാണ് അല്ലേ. അർണൻ്റെ വാല് കണ്ടാൽ പോലും അവർക്ക് പേടിയാണ്. അപ്പോൾ അങ്ങനെ പേടിയുള്ള ആൾക്കാരാണ് ഈ ചെടിക്കൂട്ടത്തിൽ കിടന്ന് കളിക്കുക. അപ്പോൾ ചെടിയൊക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ ആൾക്കാർ ഇവിടെ വന്നിരിക്കും എന്നുള്ളത് അപ്പോൾ അതിന് തെളിവാണ്. ഇവിടെ ചെടിയൊക്കെ ഉണ്ട്, അപ്പുറപ്പുറൊക്കെ ആയിട്ട് ചെടിയുണ്ട്. പക്ഷേ ഈ സൈഡിൽ കുറച്ച് ഇഷ്ടിക കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ആളുള്ളത്. അപ്പോൾ നോക്കിയപ്പോൾ അതൊരു മൂർക്കൻ പാമ്പാണ്. പിന്നെ അതായത് മൂർക്കനൊന്നും പൊതുവേ ഈ ഒരു ഉച്ച സമയത്തൊന്നും ഇങ്ങനെ വന്ന് കിടക്കുന്നില്ല. ചേര പിന്നെ പൊതുവേ പകൽ സഞ്ചാരിയാണ്. മൂർക്കനൊക്കെ ഇരുട്ടിയതിന് ശേഷം മാത്രമേ അവരൊക്കെ ഇറങ്ങാറുള്ളൂ. ഇതെന്താവോ നല്ല തണുപ്പടിച്ചിട്ടാണ് തോന്നുന്നത്. ഇഷ്ടികയുടെ അടിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട്. അപ്പോൾ ആളവിടെ സൈലൻ്റായിട്ട് കിടക്കുകയാണ്. അത്രയും ദൂരമുണ്ട്, നമുക്ക് ഗ്യാപ്പൊന്നുമില്ലല്ലോ, പോകാനും സ്ഥലമില്ലാന്ന് വിചാരിക്കണ്. അപ്പോൾ നമ്മളെ എന്ത്, നിങ്ങളെ പേരെന്തായിരുന്നു? സെയ്ത് കാക്കയാണ് നമ്മളെ ഇന്നത്തെ ക്യാമറമാന്. സെയ്ത് കാക്കാനെ കാണിക്കണ്ടെന്ന് അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ കാണിക്കണില്ല. പിന്നെ ഒരുപാട് ഈ മറ്റേ പേടിത്തൊണ്ടികൾ ഇല്ലേ, പേടിത്തൊണ്ടികളൊക്കെ അപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഞാൻ കാണിക്കണില്ല, അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ കാണിക്കണില്ല. എന്തായാലും പേടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്, പേടിച്ചിരിക്കണേ. വേറെ എല്ലാവരും പാമ്പിനെ എന്താ പറയുക, കാണാൻ വന്നാലേ നീറ്റിട്ട് ഒരു കൗതുകത്തോടു കൂടി ഇങ്ങനെ നോക്കിക്കയ്യ. ഇവരെല്ലാവരും വീട്ടുകാർ മൊത്തം അവിടെ ഇരിക്കുകയാണ്, വരുവരിക്ക് തിണ്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്യാം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആൾക്കാരെ കണ്ട വകയിൽ ആളൊന്ന് പേടിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഒട്ടും സമയങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ സെറ്റ് അല്ലേ, നോക്കിയ നമ്മൾ റെസ്ക്യൂക്ക് കിടക്കുകയാണ് നമ്മൾ. നിങ്ങളിങ്ങനെ പറയുമ്പോ നമ്മളെ ശ്രദ്ധേ. നമ്മളെ ചേച്ചി പാമ്പിനെ പിടിച്ച് തേക്ക് ചെയ്യാനുള്ള പരിപാടിയിലാണ്. നല്ല കല്ലെല്ലാം തട്ടിയിട്ട് ഓ അതിഥിയെ കണ്ട് മച്ചാ, അത്യാവശ്യം കുഴപ്പമില്ല. അതിഥി കണ്ട് ചേച്ചി മെല്ലെ വാല് പിടിച്ചിരിക്കുന്നു. ഇതാണ് ആള്, ഇന്നത്തെ അതിഥി ഇയാളാണ്. ഇതാണ് ആള്, സർപ്പാണ്, സർപ്പാണ് ആള് കൊത്തുന്ന മൂലികളിൽ മെല്ലെ. അഞ്ചിപ്പുറത്താണ് കിട്ടിയ നല്ല പൂത്തിരിക്ക് ഇങ്ങനെ വാ.
മാമിനെ പിടിച്ച് നെഞ്ചിലാക്കി ചേച്ചി. നമ്മളെ അക്ബർ കാക്കന്റെ അല്ല അക്ബർ കാക്കന്റെ വീട്ടിലത്തെ എടാ വേറെ അക്ബർ കാക്ക വരി. നമ്മളെ എന്താ പറയാ ചങ്കുപുറമാണ്, നമ്മളെ അയൽവാസിയാണ് അല്ലേ അക്ബർ കാക്ക. എന്തായാലും എന്താ പറയാ മൂർഖനാണ്, കടിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനമാവും. ഒന്നാമത് ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ ഒരു ഇരുട്ടാണ് അല്ലേ, നല്ല ഇരുട്ടാണ്. പിന്നെ നമ്മൾക്ക് നോക്കാം ഇവിടെയുള്ള ആളുകൾക്കുള്ള പോകാനുള്ള ഒരു വഴി പോലെയാണിത്. പിന്നെ അടുത്ത വീടില്ല, പോണ ഒരു വഴിയാണ്. അപ്പൊ എങ്ങാനും ഈ വഴിയിൽ നിന്ന് ആരെങ്കിലും ചവിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ പറിച്ച വലിയൊരു ആപത്താണ് നമ്മളെ അടുത്ത് നിന്ന് ഒഴിവാക്കി തന്നേലെ. അപ്പൊ എന്തായാലും വള്ളാനോട് ആ ഒരു കാര്യത്തിന് നമ്മൾ നന്ദി പറയാണ്. പിന്നെ വലിയ എന്താ പറയാ അഗ്രസീവ് ഒന്നും ഇല്ല ആള്, ചെറുതായിട്ട് ഒന്നും നമ്മളെ പത്തി വിടർത്തി പേടിപ്പിച്ചേന്നുള്ളൂ. എന്താ പറയാ ആൾക്ക് ഒരു ഒരു ഇതില്ല, ഒരു ഉഷാറില്ല അല്ലെ, പത്തി വിടർത്തി. പക്ഷെ എന്നാലും ഉഷാറില്ല, തൊലി ഒഴിവാക്കാനായിട്ടുള്ള ഒരു ഉഷാർ കുറവാന്ന് തോന്നുന്നു. അപ്പോ എന്തെന്നാലും നമ്മളെ എന്താ പറയാ അക്ബർ കാക്കാന്റെ സ്വന്തം ഭാവിയിൽ അല്ലെ, ചെടിക്കൂട്ടത്തിലൊക്കെ ചെടി വളർത്തുന്ന പോലെ വളർത്തിയതാണ്. അപ്പൊ ആളെ നമ്മള് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, ആർക്കും ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ ആളെ എന്താ പറയാ പാമ്പിനോ അല്ലെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ ആർക്കും ഒരു ആപത്തും വരാത്ത രീതിയിൽ നമ്മൾ ആളെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. ഞാൻ കോഴിൻ്റെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തെന്നാലും നമ്മൾ അന്നത്തെ ഈ റെസ്ക്യൂ കൂടെ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തെങ്കിലും പറയാൻ പറ്റി അക്ബർ കാക്കൊന്നും പറയാനില്ല. ഇവിടെ ഒന്നല്ല നമ്മളിവിടെ അയൽവാസി ആയിട്ടില്ല, നമ്മളെ അയൽവാസി ആയിട്ട് ഉണ്ടാകുന്നുണ്ട്. എപ്പോഴും വിളിച്ചാ വരുന്ന ആളാണ്. നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ലയത്തിനും പാമ്പിൽ പിടിക്കാനും മാത്രമല്ല എല്ലാ സഹായത്തിനും ഉണ്ടാവും ആള്. എന്തായാലും നമ്മളിപ്പോ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തൽക്കാലം ഞാൻ ഈ വീടിന്റെ കുറച്ച് ബാക്കിലാണ് നിൽക്കുന്നത്, ഇനി ഇവിടുന്ന് കിലോമീറ്റർ അപ്പുറത്താണ്. എന്നാലും നമ്മൾ പേടിക്കണ്ട, പിന്നെ ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും നമ്മൾ ഓടി വരും, ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. അപ്പൊ അന്നത്തെ നമ്മളെ ഈ റെസ്ക്യൂ ഇവിടെ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അവസാനിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി, നമസ്കാരം.